ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പനീർ ടിക്കയാണ്. നമുക്കൊന്ന് കണ്ടാലോ. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. കടുകെണ്ണ 1/4 കപ്പ്, തൈര് നല്ല കട്ട തൈരാണ്, വീട്ടിൽ പുളിയില്ലാത്ത തൈരായിരിക്കണം അത്. എന്നിട്ട് തരിപ്പയിൽ തരിച്ച ഒരു മണിക്കൂറോളം വെച്ചതിന് ശേഷമുള്ള കട്ട തൈര, അത് ഹങ്കേഡ് കേട്ടോ. പിന്നെ ഉപ്പ് പൊടി ആവശ്യത്തിന്, റെഡ് കളറ് പിഞ്ച്, അത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ അയ്മോദകം കേട്ടോ, അജ്വീൻ പറയും, മുളക് പൊടി 1 ടീസ്പൂൺ, അത് കാശ്മീരി മുളക് പൊടിയാണ്. പനീർ ഇതേപോലെ സ്ക്വയർ പീസായി കട്ട് ചെയ്ത 400 ഗ്രാം ആണ്. സവാള 2 എണ്ണം ഇതേപോലെ വലിയ സൈസായിട്ട് കട്ട് ചെയ്ത്, ക്യാപ്സിക്കം 2 എണ്ണം സ്ക്വയറായി കഷ്ണിക്കുക, ടൊമാറ്റോ 2 എണ്ണം ചെറുതായിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുക. വേറൊരു ബൗൾ എടുക്കുക, ആ കട്ട തൈര് അതിലോട്ടേക്ക് ഒഴിക്കുക. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇല്ലേ, എല്ലാം അതിലോട്ടേക്ക് ഇടുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചാട്ട് മസാല, അയ്മോദകം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണേ. അത് ആദ്യം എന്താ കാണിച്ചാൽ അതെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് എൻ്റെ ഉപ്പെല്ലാം നോക്കുക, കണക്കാണെങ്കിൽ അതിനുശേഷം ആ കടുകെണ്ണ ചൂടാക്കിയിട്ട് അതും കൂടെ അതിലോട്ടേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ പനീർ അതിലോട്ടേക്ക് ഇടുക, ക്യാപ്സിക്കം, തക്കാളി, സവാള ഇതേപോലെ ഇതളാക്കിയിട്ട് അതും ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. സ്പാറ്റുലിനെ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. ഒരു ക്ലിംഗ് റാപ്പ് ഇട്ട് റാപ്പ് ചെയ്തിട്ട് അത് അങ്ങോട്ട് 15 മിനിറ്റ് മാറ്റിയതിന് ശേഷം ഇനി ഗ്രില്ല് ചെയ്യാനുള്ളതാണ്. ഇങ്ങനത്തെ ബാംബൂ സ്റ്റിക്ക് 5-6 എണ്ണം, പിന്നെ അമുൽ ബട്ടറാണ്. അതിലോട്ടേക്ക് ഓരോ ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് അണിയൻ, ക്യാപ്സിക്കം, തക്കാളി, പിന്നെ അതിന് ശേഷം പനീറും വെച്ചതിന് ശേഷം അതേപോലെ തന്നെ എല്ലാ ലെയറും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, കുറച്ച് പിന്നെ പനീർ ആഡ് ചെയ്യുക. അങ്ങനെ എല്ലാ സ്റ്റിക്കും ഇതേപോലെ ഫില്ല് ചെയ്യണേ. അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം രണ്ട് ക്യാപ്സിക്കം ഇട്ട്, പിന്നെ തക്കാളി വെച്ചു, പനീർ വെച്ചു, പിന്നെ അണിയൻ വെച്ചു. അങ്ങനെ എല്ലാ സ്റ്റിക്കും ഇതേപോലെ തന്നെ ചെയ്തു വെക്കുക. പിന്നെ അതിന് ശേഷം നല്ല ഗ്രിൽ തവയില്ലേ, ഗ്രിൽ തവ അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണ് ബട്ടർ, സോൾട്ടഡ് ബട്ടറാണ്, ആ ബട്ടർ അതിലോട്ടേക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് മെൽട്ട് ആകുമ്പോൾ ഇത് ഈ ടിക്ക ഓരോന്നായിട്ട് ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം 3 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടുക. ഇതേപോലെ 2 സൈഡും പിടിച്ചിട്ട് മെല്ലെ അങ്ങോട്ട് തിരിച്ചിടുക. പൊട്ടാണ്ട് നോക്കുകയും വേണം കേട്ടോ. അതേപോലെ തന്നെ 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡും ആവും. അങ്ങനെ അടിപൊളി നല്ല ഒരു പനീർ ടിക്ക റെഡിയായി. കണ്ടില്ലേ, കണ്ടാൽ തന്നെ തിന്നാൻ തോന്നില്ല, അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പനീർ ടിക്കയാണ്. അത് ചട്ടീൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പനീർ ടിക്കയാണ്. അടുത്ത ഇതേ ചെറിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.